നമസ്കാരം സംസ്ഥാനത്തെ മത തീവ്രവാദത്തിനുള്ള വേദിയാക്കാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളോടുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രീണന നയം സംസ്ഥാനത്തിന് വലിയ വിനയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് അക്രമസാധ്യതകളെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അവഗണിക്കാൻ പോലീസ് സേന നിർബന്ധിതരായി മുൻകൂട്ടിയുള്ള ജാഗ്രതയും നടപടികളും കൈക്കൊള്ളാൻ സേനയ്ക്ക് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം കഴിഞ്ഞില്ല എന്ന് വേണം അനുമാനിക്കാൻ ഫലത്തിൽ നിരപരാധികൾ തെരുവിൽ കൊല്ലപ്പെടുന്ന സ്ഥിതി സംസ്ഥാനത്തുണ്ടായി കുടുംബങ്ങൾ അനാഥമായി അവരുടെ നിലവിളികൾ ഓരോ മനുഷ്യസ്നേഹിയുടെയും ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു മുഴുവൻ ജില്ലകളിലും ജനങ്ങൾ ഭീതിയിലായി കഴിഞ്ഞു വർഗീയ സംഘർഷമോ വലിയ തോതിലുള്ള രാഷ്ട്രീയ സംഘടനകളോ മുന്നിൽ കാണുകയാണ് ജനം പോലീസ് സേനയും വൈകി വന്ന ജാഗ്രതാ ബോധത്തിലാണ് എല്ലാ ജില്ലകളിലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റാലികൾക്കും മൈക്ക് അനൗൺസ്മെൻ്റുകൾക്കും നാല് ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തി അവധിയിൽ പ്രവേശിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഓഫീസിൽ ഉണ്ടാകണമെന്ന് ഡി ജി പിയുടെ കർശന നിർദ്ദേശം വന്നു കഴിഞ്ഞു വാഹന പരിശോധനയടക്കം പരിശോധനകൾ കർശനമാക്കി കഴിഞ്ഞ ദിവസം പോലീസ് വലയത്തിലായിരുന്ന ആലപ്പുഴ നഗരത്തിലൂടെ ആംബുലൻസിൽ സംഘം ആയുധങ്ങളുമായി നീങ്ങിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാത്തത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും തടയുന്നതിൽ പോലീസ് പരാജയപ്പെടുന്നു എന്ന ആരോപണം വ്യാപകമായുണ്ട് പലപ്പോഴും വൈകി ഉണരുന്ന പോലീസ് അക്രമികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുന്നതായും ആക്ഷേപമുണ്ട് സത്യത്തിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം തടയുന്നതിൽ സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു തീവ്രവാദ സ്വഭാവമുള്ള ചില കേസുകളിൽ അന്വേഷണം അഭിപ്രായപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കേവലം അഭിപ്രായപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പോലും മുഖ്യമന്ത്രി ഇടപെട്ട് സസ്പെൻഡ് ചെയ്ത സംഭവം പോലും സംസ്ഥാനത്തുണ്ടായി ഉന്നത സ്വാധീനമുള്ള ക്രിമിനലുകളെ തൊടാൻ പോലീസിനുമാവില്ല എന്ന സാഹചര്യത്തിൻ്റെ തെളിവാണിത് പോലീസ് സേനയുടെ കൈകൾ ബന്ധിച്ചിരിക്കുന്നു സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന സർവകക്ഷി യോഗങ്ങൾ പോലും പല രാഷ്ട്രീയ പാർട്ടികളും ബഹിഷ്കരിക്കുന്ന അവസ്ഥയുണ്ട് സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഇതിനൊക്കെ കാരണം പോലീസിന് മേൽ രാഷ്ട്രീയ സ്വാധീനം അമിതമായാൽ ഉണ്ടാകുന്ന ക്രമസമാധാന തകർച്ചയുടെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം ടെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്